പിന്നെ അങ്ങോട്ടേക്ക് വാഗൺ 2007 65,000 രൂപ, 2013 നമ്മുടെ സെയിൽ 170,000 രൂപ. ക്വാളിറ്റി വേണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി, സെയിൽ ഫുൾ ഓപ്ഷൻ വേണ്ടി, എൽജി ഒരു കുറ്റവും പറയാനില്ല. വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കൊടുക്കാം. 2017 മോഡൽ ഇക്കോസ്പോർട്ട് ട്രെൻഡ് പ്ലസ് ഡീസൽ, 2008 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇൻഡിഗോ പെട്രോള്. ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കണ്ണൂർ ഓട്ടോബോട്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇവരുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള വണ്ടികൾ കാണിച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏകദേശം 35 വാഹനങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു മാരത്തോൺ എപ്പിസോഡ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും, ലോ ബഡ്ജറ്റ് കാറുകളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഇന്ത്യൻ രജിസ്റ്റർ ഒന്നും ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, പിന്നെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് മൊത്തത്തിൽ ഇത്രയും വണ്ടികൾ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോറി, ക്ഷമിക്കുക. നമ്മൾ ഇവരുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോ കാര്യം ഒക്കെ അയച്ചു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരാൻ പാടുള്ളൂ. കോൺടാക്ട് നമ്പറൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. 35 വാഹനങ്ങൾ നമ്മൾ കാണിക്കുന്നതാണ്, മറന്നു പോകണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലെ പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റയിലെ പേജ് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാരത്തോൺ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് വണ്ടി നമുക്കൊരു ഡീസൽ, 2014 മോഡൽ എത്തിയോസ് ലിവ ഡീസൽ. എത്തിയോസ് ലിവ ഡീസൽ 100,000 കിലോമീറ്റർ മേളിൽ ഓടിയിട്ടുണ്ട്. 385,000 രൂപ കൊടുക്കാം. എന്തായാലും നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഒരു 20 above തന്നെ മൈലേജ് കിട്ടുമല്ലോ. 100%. പിന്നെന്താ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് കൺഫേം ആക്കിയതിന് ശേഷം കസ്റ്റമർ വരിക. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഇവിടെ വന്നിട്ട് വർത്തമാനം പറയുന്നതിന് മുമ്പായിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ ഫോൺ എടുക്കും. നിലമ്പൂർ 2014 മോഡൽ ഗ്രാൻഡ് ആയിട്ട് മാഗ്ന. 2014 മോഡൽ 65,000 കിലോമീറ്റർ ഓടിയിട്ട് പെട്രോൾ വണ്ടി. 325,000 രൂപ കൊടുക്കാം. 325 വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉള്ള വണ്ടി. ഒരു വർഷം വാറണ്ടി. 14 മോഡലായ എല്ലാം കിട്ടും. അതെ, അതേപോലത്തെ ഒരു വാഹനം പറയുന്നില്ല. 2014 ഡീസലും കൂടി ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജീതിൻ ഓപ്ഷൻ വരുന്നേ. അത് സ്പോർട്സ്, സ്പോർട്സ് ആണ്. പുഷ്പടനൊക്കെ വരുന്നുണ്ട്. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും. ഇതിനപേക്ഷിച്ചിട്ട് ഒരു 5-6 കിലോമീറ്റർ മൈലേജ് കൂടുതൽ കിട്ടും. ഡീസൽ അത് എത്ര കൊടുക്കാം? അത് നമുക്ക് ഒരു 3,20,000 രൂപ കൊടുക്കാം. 20,000. 2014 ഡീസൽ i10 ഗ്രാൻഡും ഇത് 330,000 രൂപയും ഇത് 325,000 രൂപയും. 325 ചെറിയ ചെറിയ മാറി. ഇത് 2014 പെട്രോൾ, 2014 ഡീസൽ. ഏതാണോ കസ്റ്റമർക്ക്, അതിന് 15 മോഡലും ഉണ്ട് കേട്ടോ, കളക്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാ വണ്ടി ഉൾപ്പെടുത്തുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഇവിടെ വിളിച്ചാൽ മതി. KL29 രജിസ്ട്രേഷൻ കിട്ടാണ്. 2020 മോഡൽ കായംകുളം രജിസ്ട്രേഷൻ. 29 കായംകുളം, 2020 മോഡൽ ഓട്ടോമാറ്റിക് RXT ഫുൾ ഓപ്ഷൻ. അതെ, 10,000 കിലോമീറ്റർ ഓടിയേക്കണ കിട്ട്. 455,000 രൂപ കൊടുക്കാം. 455. ഏവറേജ് മൈലേജ് ഒരു 17 എന്തായാലും കിട്ടും. ക്വാളിറ്റി വേണ്ടി ഫേസ് ലിഫ്റ്റ്. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ വേറെ കിട്ടും. മറ്റുള്ള കിഡ്ഡികൾ 10-11 കിട്ടുന്നുണ്ട്. മാനുവൽ കിട്ടുന്നുണ്ട്, വേറെ ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്, 2017 കിട്ടുന്നുണ്ട്, 18 കിട്ടുന്നുണ്ട്, 19 കിട്ടുന്നുണ്ട്, 20 കിട്ടുന്നുണ്ട്, 21 കിട്ടുന്നുണ്ട്, 4,15,000 രൂപ കൊടുക്കാം. 16 15 രൂപ പക്ഷെ അതിന്റെ തന്നെ പല മോഡൽ വേറെ ഉണ്ട്. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ വണ്ടികളുടെയും പഴയ പല വേരിയന്റ് വേറെ ഉണ്ട്. മോഡൽ കുറഞ്ഞ വണ്ടിയുണ്ട്, മോഡൽ കൂടിയതുണ്ട്. പെട്രോൾ സ്വിഫ്റ്റ് ഉണ്ട്, ഇയോൺ ഉണ്ട്, ബെലേനോ ഉണ്ട്, ഡാറ്റ്സൺ ഗോ ഉണ്ട്, എല്ലാ വണ്ടിയുണ്ട്, ടിയാഗോ ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത ഒരു 7-സീറ്റർ സ്കോർപിയോ ആണ്. KL58 തലശ്ശേരി വണ്ടി. അതെ, ഇത് 2014 മോഡൽ VLX സ്കോർപിയോ. VLX, ഓക്കെ. VLX വോയിസ് മെയിൽ ഓപ്ഷൻ വരുന്ന
170,000 കിലോമീറ്റർ നിലവിൽ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഫുൾ എഞ്ചിൻ പണി എടുത്തിട്ട് 10,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫുൾ എഞ്ചിൻ വർക്ക് എടുത്തത്. അതെ, മഹീന്ദ്രന്റെ ഷോറൂമിൽ തന്നെ ഫുൾ എഞ്ചിൻ പാർക്ക് എടുത്ത ഫുൾ ബില്ല് സഹിതം. അപ്പൊ ഹിസ്റ്ററി കംപ്ലീറ്റ് ആണ്. എല്ലാ സാധനങ്ങളും ഇവിടെ ബില്ല് ഉൾപ്പെടെയുണ്ട് മഹീന്ദ്ര ഷോറൂമിൽ തന്നെ. നിലവിൽ ഓടിക്കേണ്ട കണ്ടീഷൻ എങ്ങനെ? അടിപൊളിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഒരു 10,000 കിലോമീറ്റർ പുതിയ എഞ്ചിനും കാര്യങ്ങളും. ഓക്കെ, ടയർസ് ഒക്കെ അവറേജ് എല്ലാം. 425,000 രൂപ കൊടുക്കുക. 14 മോഡൽ സ്കോർപിയോ VLX. 14 കേരള വണ്ടിയാണ്. കേരള വണ്ടി തലശ്ശേരി രജിസ്ട്രേഷൻ. 4.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തം. 1 ലക്ഷം രൂപയുടെ മെയിൻ്റെനൻസ് ഇപ്പൊ എടുത്ത വണ്ടി. ഫുള്ള് ബില്ല് സഹിത വണ്ടി. ഇതിന് നിങ്ങൾ വാറണ്ടി കൊടുക്കുന്നത്? വാറണ്ടി വേണമെങ്കിൽ എഞ്ചിൻ പണിയെടുത്ത വാറണ്ടി, കമ്പനിയുടെ വാറണ്ടി ഓൾറെഡി ഉണ്ടല്ലോ. ബില്ലുണ്ട്, കമ്പ്യൂട്ടർ ബില്ല് തന്നെ ഉണ്ട് നമ്മൾ. അതെ, കമ്പനി തന്നെ ചെയ്തു. ലോക്കൽ വർക്ക്ഷോപ്പിലെല്ലാം ചെയ്തത് കമ്പനി തന്നെ ചെയ്തു. അടുത്തൊരു സ്വിഫ്റ്റ് പറഞ്ഞോളൂ. ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, പെട്രോള്. പെട്രോള് അതെ. VXI 485,000 രൂപ കൊടുക്കാം. 17 രജിസ്ട്രേഷൻ വരുന്ന 16 മോഡൽ വണ്ടി അല്ലേ. 485 VXI റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാറണ്ടി ഉണ്ടല്ലോ. വാറണ്ടി ഉള്ള വണ്ടി. ഒരു കോപ്പർ റെഡ് കളർ ഇയോൺ. 2013 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ. 1 ലക്ഷം കിലോമീറ്റർ ഓടി. 175,000 രൂപ കൊടുക്കാം. 1.75 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ്. 4 ടയർ പുതിയത്, മെക്കാനിക്കൽ ഫിറ്റ്, സിംഗിൾ ഓണർഷിപ്പ്. 14 കാസർഗോഡ് ഉണ്ട്. 17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന മാക്സിമം ഓണർ. 1.5 ലക്ഷം ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു സെഡാൻ വണ്ടി ഇൻഡിഗോ ആണ്. KL 13 2008 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇൻഡിഗോ പെട്രോൾ. പെട്രോൾ ഒരു 40,000 രൂപ കൊടുക്കാം. 40,000 വർക്ക് ചെയ്യുന്ന വണ്ടി. എല്ലാം വർക്കിംഗ് ആണ്. ഒന്നും പണിയൊന്നും ചെയ്യാൻ, ഒന്നും ചെയ്യണ്ട. ടയർസ് നല്ല, രണ്ട് ടയർ പുതിയ, അടിപൊളി ടയർ മാത്രം. പക്ഷെ ഇത് സ്റ്റെപ്പിന് ടയർ ഇരിപ്പുണ്ട്. ഇതാണ് സ്റ്റെപ്പിൽ. 4 ടയർ പുതിയ. 40,000 രൂപയ്ക്ക്, 40,000 രൂപയ്ക്ക് 2008 ഇൻഡിഗോ നിങ്ങൾ സ്വന്തമാക്കാം. പെട്രോൾ. 2009 മോഡൽ ഐടെൻ. 2009 മോഡൽ ഐടെൻ 1.2 സ്പോർട്സ്. 1.2 സ്പോർട്സ്. അതെ, ഫുള്ളിന്റെ തൊട്ട് താഴെ. തൊട്ട് താഴെ. 1,25,000 രൂപ കൊടുക്കാം. 1.25. വേറെ വർക്കൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, ഒരു കുറ്റങ്ങളും ഇല്ല. പൈസ കുറവാണെന്നും പറഞ്ഞ് കുറ്റങ്ങളായിട്ട് കാണണ്ട. പൈസ കുറച്ച് കൊടുക്കണതാണ്. നമ്മൾ ഓഫർ ഒരിക്കലും തീരുന്നില്ലല്ലോ. നമ്മൾ ഓഫർ തുടർന്ന് അൺലിമിറ്റഡ് ഓഫർ ആയിട്ട്. 1,25,000 രൂപയ്ക്ക് ആയിട്ട്. 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു ഐറ്റം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. 1.2 ആണ്. 1200 cc കാപ്പേഞ്ച്. ഓക്കെ, അടുത്ത വണ്ടി ഓംനി KL 59 തളിപ്പറമ്പ് വണ്ടി. 2013 മോഡൽ ഓംനി 5 സീറ്റ്. ഓക്കെ, 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,25,000 രൂപ കൊടുക്കാം. 13 മോഡൽ ഓംനി 5 സീറ്റ്. ഓക്കെ, 5 സീറ്റ്. 1 MPF. ഓക്കെ, ലോണൊന്നും കിട്ടത്തില്ല. ലോണൊക്കെ കിട്ടും. 10-75 രൂപ ലോണും വെച്ച് കൊടുക്കാം ചെയ്യാം. പിന്നെന്താ, 13 മോഡൽ ഓംനി വേണല്ലോ. ഓക്കെ, 75,000 ലോൺ ആക്കി കൊടുക്കാം. ഓക്കെ, എന്തായാലും ലോണും കിട്ടുന്നത്. വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഇല്ല. വാറണ്ടി ഇല്ല. RSA കൊടുക്കാം. RSA കൊടുക്കാം. അതെ, ഒരു എക്കോസ്പോർട്ട് ആണ്. KL 59 തളിപ്പറമ്പ് വേണ്ടി പറഞ്ഞു. 2017 മോഡൽ ഇക്കോസ്പോർട്ട് ട്രെൻഡ് പ്ലസ് ഡീസൽസ്. ഓക്കെ, ബേസിക്കായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടി. 5,65,000 രൂപ കൊടുക്കാം. ഡീസലല്ല, ഡീസൽ ഡീസൽ. 17 മോഡൽ ഇക്കോസ്പോർട്ട്. മൈലേജ് ഉണ്ടാവില്ല. മൈലേജ് നല്ല മൈലേജ് ഇക്കോസ്പോർട്ട്. ഓക്കെ, എത്രയാ പറഞ്ഞ പ്രൈസ്? 5,65,000. 5,65,000. എന്തെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടോ? ചെയ്തു കൊടുക്കാം. 100%. പണിയൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. 5 വില. വാറണ്ടി ഉണ്ടല്ലോ. വാറണ്ടി ഉള്ള വണ്ടിയല്ലേ. എല്ലാം ഉണ്ട്. ഓക്കെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി, അടുത്ത ടെസ്റ്റ് നമുക്ക് കൊടുത്ത വണ്ടിയാണ്. 2015 മോഡൽ സ്വിഫ്റ്റ് VXI. വാ, അടുത്തൊരു സ്വിഫ്റ്റ് VXI 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. 2015 സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല ടയർസ് ഉണ്ട്. 4 ടയറും പുതിയത്. പുതിയ ടയർസ്. അതേപോലെ തന്നെ അലോയ്സ് എന്ന് വെച്ചാൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. VXI അല്ല, VXI സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി. 1,20,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 4,25,000 രൂപ പുതിയ ഇൻഷുറൻസ്. 4,25. 2015 VXI സ്വിഫ്റ്റ്. അടുത്തതാ, ഒരു കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ I20 ആണ്. പെട്രോൾ ഡീസൽ. പെട്രോൾ, പെട്രോൾ. ഓക്കെ, 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. വെറും 55,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. ലോ കിലോമീറ്റർ. അതെ, ഡിക്കി മാത്രം റീപ്ലേസ്മെന്റ്. സിംഗിൾ ഓണർഷിപ്പ് ഓടി. 4,60,000 രൂപ ഓപ്ഷൻ. ഇത് സ്പോർട്സ്. സ്പോർട്സ് ആണ്. ഓക്കെ, 4 അടിപൊളി ടയർസ് ഉണ്ട്. അടിപൊളി 4 ടയർസ് ലഭ്യമാണ്. എത്രയാ പറ പ്രൈസ്? 4,60,000. 4,60. 2015 സ്പോർട്സ് ഓപ്ഷൻ. പെട്രോൾ I20. ഓക്കെ, അടുത്ത 2014 മോഡൽ ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്സ് പുഷ്പട്ടൻ സ്റ്റാർട്ട്. ഓക്കെ, പുഷ്പട്ടൻ. വെറും 3,10,000 രൂപ. 2014 മോഡൽ ഗ്രാൻഡ് പെട്രോൾ. പെട്രോൾ, പെട്രോൾ. പുഷ്പട്ടൻ സ്റ്റാർട്ട് റേഞ്ച് മൈലേജ് അതില് നമുക്കൊരു 12-13 റേഞ്ചിലെ മൈലേജ് കൊടുക്കാം നമുക്ക്. ഓക്കെ, വാറണ്ടി എല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ വാറണ്ടി ഉള്ള വണ്ടി. മാക്സിമം ലോൺ ആണ്. 95% ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും കിട്ടും. ഡീസൽ റിട്സ് KL 59 വണ്ടി VDA ആണ്. തളിപ്പറമ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഡീസൽ VDA. 1,97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, മോഡൽ 2014 മോഡൽ. 14 VDA. 3,40,000 രൂപ കൊടുക്കാം. 3,40,000. 2014 റിട്സ് VDA. മാക്സിമം മൈലേജ് ഉള്ള വണ്ടി. ഒരു 20 മോഡൽ മൈലേജ്. 100% ഇപ്പൊ എൻക്വയറി ഉള്ള വണ്ടിയാണ്. വാറണ്ടി, വാറണ്ടി നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ചെയ്യാം. RS എന്തായാലും ഉണ്ട്. ബാക്കി ഇന്ന് വന്ന വണ്ടിയാണ് ചെയ്തിട്ടുള്ള, ആഡ് ചെയ്തിട്ടുള്ള. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു ഇയോൺ ഉണ്ട്. അടുത്ത 2018 മോഡൽ ഇയോൺ ഉണ്ട്. 2013 മോഡൽ സ്റ്റിംഗ്രേ വാഗണർ. സ്റ്റിംഗ്രേ വാഗണർ. അതെ, 2018 മോഡൽ വാഗണർ. ഇയോൺ, ഇയോൺ. എന്താ പാടേ? ഇത് 80,000 കിലോമീറ്റർ ഓടി പോയിട്ടുണ്ട്.
ചെറിയ പൈസക്ക് 2019 മോഡൽ ഡ്രൈവർ ആർ എക്സ് എൽ 43,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്, 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതൊക്കെ 415,000 രൂപ കൊടുക്കാം. 415 ഫുൾ ഓർഡർ അല്ല, 515,000 515,000 രൂപ 2019 മോഡൽ ഡ്രൈവർ മാക്സ് ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇപ്പൊ ഇന്ന് വന്ന് കേറിയ വണ്ടിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഒരു ബ്ലൂ കളർ മാരുതി 800 ആണ് പറഞ്ഞു. 2008 മോഡൽ പുതിയ റിന്യൂവൽ ഒക്കെ എടുത്ത് 2028 വരെ പേപ്പർ ഉള്ളത് എ സി മാരുതി 80,000 രൂപ കൊടുക്കാം. 80,000 ഫുൾ പേപ്പർ ഉള്ള എ സി മാരുതി 80,000 രൂപയ്ക്ക്. അടുത്തൊരു 2011 മോഡൽ ഷെവർലെറ്റ് എൽ ടി സ്പാർക്ക് 75,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഫുൾ ഓപ്ഷൻ വേണ്ടി എ സി പവർ സ്റ്റീയറിംഗ് 400 പവർ എല്ലാം വർക്കിംഗ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്ത് 75,000 രൂപ കൊടുക്കാം. വേറെ പണിയൊന്നും കിട്ടിയില്ല. ഈ കാണുന്ന ബോണറ്റിന്റെ ക്ലിയർ പെയിന്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറ്റം വേണമല്ലോ. 2010 മോഡൽ മാരുതി കാർ എ സി 1,00,000 രൂപ കൊടുക്കാം നമുക്ക്. 10 മോഡൽ എ സി മാരുതി കാർ. അപ്പൊ അതിന്റെ റിന്യൂവൽ പവർ ആയിട്ട് 2025 അതെ 1,00,000 രൂപ. ഇയോൺ ആണ് കെ എൽ 13 രജിസ്ട്രേഷൻ. 2012 മോഡൽ ഇയോൺ ഡിലൈറ്റ് പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് 68,000 കിലോമീറ്റർ ഓടിക്കുന്നു. 135,000 രൂപ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇത് 2013 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് പ്ലസ് ഇതും 60 സംതിങ് ഓടിയേക്കുന്നു. 175,000 രൂപ 13 മോഡൽ. ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? വാറണ്ടി നോക്കാം നമുക്ക്. ഓക്കെ. അടുത്തത് അടുത്ത 2017 മോഡൽ ഇഗ്നിസ്. ഇഗ്നിസ് ആണ്, അതെ, ഡീസൽ ആണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡീസൽ ആണ്. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും, പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. 575,000 രൂപ 575. ഇത് സിഗ്മ സിഗ്മ ആണ്. പക്ഷെ ഇതിൽ തന്നെ അലോയ്സ് എല്ലാം വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. ഓക്കെ, അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിഗ്മ സിഗ്മ ഡെൽറ്റയാണ്, ഡെൽറ്റയിൽ അലോയിൽ ചെയ്തതാണ്. സോറി ഡെൽറ്റയിൽ അലോയ് ചെയ്തതാണ്. അതാ ഞാൻ വിചാരിച്ചത്, സിഗ്മയിൽ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഒരു കിഡ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇൻഡിക വിസ്റ്റ 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വിസ്റ്റ ഡീസൽ എഞ്ചിൻ. ഓക്കെ, 70 രൂപ കൊടുക്കാം. 70 രൂപ 70,000 രൂപയ്ക്ക് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. എസിയും പവർ സ്റ്റീയറിംഗ് ഒക്കെ ഉള്ള ഒരു 20 റേഞ്ച് മൈലേജും പ്രതീക്ഷിക്കും. 100% കിട്ടുമല്ലോ. വേറെ വർക്കൊന്നും ഇല്ല, നല്ല വണ്ടി. പൈസ കുറവാണെന്നും പറഞ്ഞ ആ ഒരു പണി കാണണ്ടേ? പണി കാണണ്ട, ഓഫറായിട്ട് തുടർന്ന് കൊടുക്കണം. 2010 മോഡൽ പുണ്ടോ ഡീസൽ. പുണ്ടോ ആണ്, ഫിയറ്റിന്റെ വണ്ടിയാണ്. അതെ, 2010 മോഡൽ സിംഗിൾ ഓണർ. 135,000 രൂപ 135 വില. അതെ, അടുത്ത 2015 മോഡൽ 16 രജിസ്ട്രേഷൻ എസ്ക്രോസ് ഡീസൽ. എസ്ക്രോസ്, ഓക്കെ. അതെ, 455,000 രൂപ ഫുൾ ഓൺ. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. 1.6 ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഫുൾ ഓൺ. ഓക്കെ, ഫുൾ ഓണിൽ കിട്ടുന്ന ഒരു അടിപൊളി പവർ സ്റ്റീയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ, സ്റ്റീയറിംഗ് മൊഡ്യൂൾ, ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. 455,000 രൂപ 55. ഇക്കോ കെ എൽ 59 തളിപ്പറമ്പ് വണ്ടി. 2021 മോഡൽ 10,000 കിലോമീറ്റർ ഉള്ള എ സി 5-സീറ്റർ വണ്ടി. 10,000 കിലോമീറ്റർ 410,000 രൂപ വില. കമ്പനി വാറണ്ടി ഉണ്ടോ? ഇവരുടെ വാറണ്ടി, എല്ലാ വാറണ്ടി. വെറും 10,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഓടി വണ്ടി. 2007 മോഡൽ വാഗണർ 85,000 രൂപ. 2007 രൂപ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്, പേപ്പർ ഒക്കെ ഉള്ള വണ്ടി. ഇപ്പൊ റിന്യൂവൽ എടുക്കാൻ 23 പേപ്പർ അല്ലേ? 23 പേപ്പർ കഴിയും. ഓക്കെ ഓക്കെ, എന്തായാലും 85. ഈ ബമ്പറിന്റെ പെയിന്റ് മാത്രമേ പോയിട്ടുണ്ട്. ഐ10 കെ എൽ 12 പറഞ്ഞോളൂ. 2010 മോഡൽ ഐ10 സ്പോർട്സ് 1.2 കാപ്പ് എഞ്ചിൻ. 135,000 രൂപ 10 മോഡൽ. 135 10 മോഡലാണ്. ഓക്കെ, നല്ല പവർ ഉള്ള ഒരു വണ്ടി. 2010 മോഡൽ സാന്ട്രോ 100,000 രൂപ. 100,000 രൂപയ്ക്ക് 2011 ആണ്, ഒരു കൊല്ലം കൂടി. 2011 മോഡൽ 100,000 രൂപ സാന്ട്രോ. അതെ, ഓക്കെ. പിന്നെ 2018 മോഡൽ ഡാറ്റ്സൺ ഗോ. ഡാറ്റ്സൺ ഗോ 290,000. ഓക്കെ, 20,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വാഹനം. 290,000 സ്വിഫ്റ്റിന്റെ ലെവലുള്ള ഒരു വാഹനം. 290. ആൾട്ടോ കെ എൽ 59. 2012 മോഡൽ ഓൾട്ടോ LX 135,000 രൂപ 110,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 110 ഓടിയിട്ടുണ്ട്. പക്ഷേ 110,000 കിലോമീറ്റർ ഓടിയെങ്കിൽ ഹൈലൈറ്റ് 4 അലോയ് വീൽ ഉണ്ട്. ഓക്കെ,
അടിപൊളി വണ്ടി 2013 മുതൽ 50,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ന്യൂ ഷേപ്പ് സ്പാർക്ക്. ന്യൂ ഷേപ്പ് നല്ല നീറ്റ് സ്പാർക്ക് ആണ്. ഒരു കുറ്റവും പറയാനില്ല, വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കൊടുക്കാം. ഒരു 135,000 രൂപ കൊടുക്കുക. 2013 മോഡൽ 50,000 കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി, 135 എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. 9 മോഡൽ ഓൾട്ടോ LX, AC പവർ സ്റ്റീറിംഗ് വർക്കിംഗ് ആണ്, പുതിയ ഇൻഷുറൻസ്, RC ട്രാൻസ്ഫർ. 105,000 രൂപ. 105,000 രൂപ. 2017 മോഡൽ ഇയോണ്, 240,000. നല്ല മെക്കാനിക്, നല്ല വണ്ടി. സ്പോർട്സിന്റെ തൊട്ട് താഴെ വരുന്നത് 240,000. ഇതിന് വാറന്റി കൊടുക്കാം? വാറന്റി കൊടുക്കാം. വാറന്റി ഇതിനും കൊടുക്കാം. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 240,000 ക്ലീൻ വണ്ടി അല്ലേ. അടുത്തൊരു ആൾട്ടോ. അടുത്ത 2009 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഓൾട്ടോ LX, 110,000 രൂപ. 110 2009 ആൾട്ടോ സ്വന്തമാക്കാം. പിന്നെ അങ്ങോട്ടേക്ക് വാഗണർ 2007 65,000 രൂപ. 2013 മോഡൽ സെയിൽ 170,000 രൂപ. ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സെയിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഷെവർലെറ്റ് വണ്ടി. വാഗണർ 65,000 രൂപ. അതുപോലെ ഐറ്റൺ ഉണ്ട്, ബലേന ഉണ്ട്, ഓൾട്ടോ 800 ഉണ്ട്, ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഉണ്ട്, കൈഗർ ഉണ്ട്, ഓൾട്ടോ ഉണ്ട്. എല്ലാ വണ്ടിയും നമുക്ക് ഉൾപ്പെടുത്തില്ല. എല്ലാ വാഹനങ്ങളും ഉണ്ട്. എല്ലാ വാഹനങ്ങളും ലഭിക്കുന്ന ഒരു അടിപൊളി ഷോറൂം ആണ്. നിങ്ങൾക്ക് വില ഇപ്പൊ നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും ചെറിയ ചില വണ്ടികൾക്കൊക്കെ മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് കുറച്ച് കൊടുക്കും. ചില വണ്ടി ഫിക്സഡ് വിലയാണ്. മിക്ക വണ്ടികൾക്കും വാറന്റി ഉണ്ട്. വാറന്റി പൈസ അഡീഷണൽ കസ്റ്റമർ കാണണം. പിന്നാലെ ഞങ്ങൾ കുറച്ചും കൂടി സ്റ്റോക്ക് കാണിക്കണം എന്ന് ഉദ്ദേശമുണ്ടായിരുന്നു. കാരണം വെയിൽ കൊണ്ട് രക്ഷയില്ലാത്തതുകൊണ്ടാണ്. ഒരു മാരത്തോൺ എപ്പിസോഡാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ഇനിയും വരാനുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുപാട് വണ്ടികൾ ഇനിയും കളക്ഷൻ വരാനുണ്ട്. എല്ലാം വരാനുണ്ട്. കസ്റ്റമർ 100% വന്നോളൂ. നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോണൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിക്ക് വാറന്റിയിൽ 100% വാറന്റി കൊടുക്കും. ഈ ഫിനാൻസ് ഒക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് ഫിനാൻസ് ഒക്കെ സംവിധാനം ആക്കി കൊടുക്കാം. അതെ, 100%. ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പരാതി. ആ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ കുറവാണ്. ഉള്ള നമ്പറൊക്കെ ഒരുപാട് കോള് വരുന്നത് കൊണ്ടാണ് കുറെ കോള് മിസ്സായി പോകുന്നത്. നമ്മൾ കുറച്ചുകൂടി കൂടുതൽ എക്സിക്യൂട്ടീവ് കുറച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും നമ്പർ നമുക്ക് കൊടുക്കാം. വരുന്നതിന് മുമ്പായിട്ട് കസ്റ്റമർ എല്ലാവരും എക്സിക്യൂട്ടീവിനെ വിളിച്ച് കിട്ടി എല്ലാ കാര്യങ്ങളും ബോധിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ കിലോമീറ്ററോ റീപ്ലേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിളിച്ച് വിലയിരുത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വരിക. 100%. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 100%. ചില വണ്ടികളൊക്കെ ചിലപ്പോൾ വീഡിയോ വരുന്നതിന് മുമ്പ് പോയിട്ടുണ്ടാവാം. ചിലപ്പോ ഓൺലൈൻ കസ്റ്റമർ വന്നിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ വിളിച്ച് വിലയിരുത്തുക. 100%. ആ ഒരു കമന്റ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, മറന്നു പോകരുത്. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഐഡിയുടെ ലിങ്ക് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി ദയവായിട്ട് ആ പേജൊക്കെ ഒന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.